നമസ്കാരം. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്ന് നമ്മുടെ ചരിത്ര പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ തീമായ എഴുത്തുവിദ്യയും നഗരജീവിതവും എന്ന തീമിലെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രമേയത്തിൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ വിവിധ തലങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. രണ്ടാം പ്രമേയത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പ്രധാനമായും നാല് ടോപ്പിക്കുകളാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ടത്. ഒന്ന്, മെസപ്പൊട്ടേമിയയും അതിൻ്റെ ഭൂമിശാസ്ത്രവും. രണ്ട്, എഴുത്തിൻ്റെ വികാസം, അതായത് മെസപ്പൊട്ടേമിയക്കാരുടെ ക്യൂണിഫോം ലിപി. മൂന്ന്, ഇടയമേഖലയിലെ ഒരു വ്യാപാര നഗരം, മാരി നഗരത്തെക്കുറിച്ചാണ്. അവസാന ടോപ്പിക്ക് എഴുത്തിൻ്റെ പൈതൃകം, അല്ലെങ്കിൽ ലെഗസി ഓഫ് റൈറ്റിംഗ്. ഈ നാല് ടോപ്പിക്കുകളാണ് പരീക്ഷയ്ക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് മെസപ്പൊട്ടേമിയയും അതിൻ്റെ ഭൂമിശാസ്ത്രവും എന്ന ടോപ്പിക്കാണ്. മെസപ്പൊട്ടേമിയ ആൻഡ് ഇറ്റ്സ് ജിയോഗ്രഫി. വ്യത്യസ്ത പരിസ്ഥിതികളുള്ള ഒരു നാടാണ് ഇറാഖ്. അതിൻ്റെ വടക്ക് കിഴക്കു ഭാഗത്ത് ഹരിതാപമായ സമതലങ്ങളും മരങ്ങൾ നിറഞ്ഞ അരുവികളും കാട്ടുപൂക്കളുള്ള മലനിരകളും പരന്നുകിടക്കുന്നു. വിളവുകൾക്കാവശ്യമായ മഴയും ഇവിടെ ലഭിക്കുന്നു. ബിസി 7000-6000 മധ്യയാണ് ഇവിടെ കൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇറാഖിൻ്റെ, പഴയ മെസപ്പൊട്ടേമിയയുടെ വടക്ക് കിഴക്ക് ഭാഗം കാർഷിക മേഖലയായിരുന്നു. കൃഷിക്കായിരുന്നു സമതലങ്ങളും മലനിരകളൊക്കെയുള്ള ഈ പ്രദേശം കൃഷിക്ക് ഉപയുക്തമായ പ്രദേശമായിരുന്നു. ഇറാഖിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു പുൽമേടുണ്ട്. ഈ പ്രദേശം കാലിമേച്ചിലിന് അനുയോജ്യമായതായിരുന്നു. സ്വാഭാവികമായും കൃഷിയേക്കാൾ മെച്ചപ്പെട്ടൊരു ജീവിതമാർഗം ജനങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അപ്പോൾ മെസപ്പൊട്ടേമിയയുടെ വടക്ക് ഭാഗം പുൽമേടുകളാണ്. കാലിമേക്കലിന് അനുകൂലമായ പ്രദേശമായിരുന്നു വടക്കു ഭാഗം. ഇനി മെസപ്പൊട്ടേമിയയുടെ കിഴക്ക് ഭാഗത്ത് ടൈഗ്രീസിൻ്റെ പോഷക നദികൾ ഇറാനിലെ മലനിരകളിലേക്ക് വിനിമയ മാർഗങ്ങൾ പ്രദാനം ചെയ്തിരുന്നു. അപ്പോൾ ടൈഗ്രീസിൻ്റെ പോഷക നദികൾ ധാരാളമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് വിനിമയ മാർഗങ്ങളായിരുന്നു കിഴക്ക് ഭാഗത്തുണ്ടായിരുന്നത്. അതേസമയം മെസപ്പൊട്ടേമിയയുടെ തെക്കുഭാഗം ഒരു മരുഭൂമിയായിരുന്നു. ഇവിടെയാണ് ആദ്യ നഗരങ്ങളും എഴുത്തുവിദ്യയും ആവിർഭവിച്ചത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഭൂപടം മാപ്പ് നോക്കൂ. വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് എക്കൽ മണ്ണുമായി താഴേക്കൊഴുകുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ മരുഭൂമിയിലെ നഗരങ്ങൾക്ക് സഹായമേകുന്നു. ഈ നദികളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോഴോ അവയിലെ വെള്ളം പാടങ്ങളിലേക്ക് ഒഴുകുമ്പോഴോ അവിടങ്ങളിൽ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഈ മരുപ്രദേശത്ത് ഈ എക്കൽ മണ്ണ് നിക്ഷേപം എത്തുന്നത് ഇങ്ങനെയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണ് ഈ മേഖലയെ ഫലഭൂയിഷ്ഠമാക്കുന്നു. അതുകൊണ്ട് തന്നെ നഗരങ്ങളെ പരിപാലിക്കാൻ ഈ പ്രദേശത്തിന് സാധിച്ചിരുന്നു. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് മെസപ്പൊട്ടേമിയയിലെ എഴുത്തിൻ്റെ വികാസത്തെക്കുറിച്ചാണ്. അവരുടെ എഴുത്തു രീതിയായ ക്യൂണിഫോം ലിപിയുടെ സവിശേഷതകളാണ് വിശദമായി നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്നത്. എല്ലാ സമൂഹങ്ങൾക്കും ചില അർത്ഥങ്ങൾ കൈമാറുന്ന സംസാര ശബ്ദങ്ങളുള്ള ഭാഷകളുണ്ട്. ഇത് വാചിക ആശയവിനിമയമാണ്, ഈ ശബ്ദങ്ങളുള്ള ഭാഷ. എഴുത്ത് വ്യത്യസ്തമായ വഴികളിലൂടെയുള്ള വാചികമായ ആശയവിനിമയം തന്നെയാണ്. എന്താണ് എഴുത്ത് അല്ലെങ്കിൽ ലിപി? അടയാളമുദ്രകളാൽ
പ്രതിനിധീകരിക്കപ്പെടുന്ന ചില സംസാര ശബ്ദങ്ങളാണ് എഴുത്ത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സംസാര ശബ്ദങ്ങളെ ദൃശ്യമായ ചിഹ്നങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് എഴുത്ത് അല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത്. സംസാര ശബ്ദങ്ങളെ ദൃശ്യമായ ചിഹ്നങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് എഴുത്ത് അല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത്. എല്ലാ ഭാഷയിലും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ സംസാര ചിഹ്നങ്ങളാണ് നമ്മുടെ അക്ഷരങ്ങൾ. ഓരോ അക്ഷരത്തിനും ഓരോ ശബ്ദമുണ്ട്. ഓരോ അക്ഷരവും ഓരോ ശബ്ദത്തിൻ്റെ പ്രതിനിധീകരണമാണ്. അപ്പോൾ ഇത്തരം സംസാര ശബ്ദങ്ങളെ ദൃശ്യമായ ചിഹ്നങ്ങളിൽ ആവിഷ്കരിക്കുന്നതിനെയാണ് എഴുത്ത് അല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത്. ഏകദേശം 3200 BCE എഴുതപ്പെട്ട ആദ്യത്തെ മെസപ്പൊട്ടേമിയൻ ഫലകത്തിൽ ചിത്രരൂപത്തിലുള്ള മുദ്രകളും സംഖ്യകളും അടങ്ങിയിരിക്കുന്നു. 5000 വരുന്ന ചിത്രങ്ങൾ ഈ പട്ടികയിലുണ്ടായിരുന്നു. കാളകൾ, മത്സ്യം, റൊട്ടി തുടങ്ങിയവയുടെ എല്ലാം രൂപങ്ങൾ ഇതിലുൾപ്പെടുന്നുണ്ട്. ഈ വസ്തുക്കളെല്ലാം ദക്ഷിണ ഭാഗത്തുള്ള ഉറുക്കു നഗരത്തിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതോ അവിടെ നിന്നും വിതരണം ചെയ്തതോ ആയിരുന്നു ഈ സാധനങ്ങൾ. കാളകൾ, മത്സ്യം, റൊട്ടി തുടങ്ങിയവയുടെ ചിത്രങ്ങൾ കാണുന്ന ഈ സാധനങ്ങളെല്ലാം കൈമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ രേഖകൾ സമൂഹങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയതോടെയാണ് എഴുത്തുവിദ്യ കൃത്യമായി ആരംഭിച്ചത്. എന്തുകൊണ്ടെന്നാൽ നഗരജീവിതത്തിലെ വ്യത്യസ്ത വസ്തുക്കളുടെ വിനിമയങ്ങൾ അല്ലെങ്കിൽ ഇടപാടുകൾ വ്യത്യസ്ത സമയങ്ങളിലാണ് നടന്നിരുന്നത്. മാത്രമല്ല അനവധി ആളുകളാണ് ഈ കൈമാറ്റങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ രേഖകൾ സമൂഹത്തിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായി. ഇനി നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മെസൊപ്പൊട്ടേമിയൻ ജനത എഴുതിയിരുന്നത്, എന്താണ് അവരുടെ എഴുത്തിൻ്റെ സവിശേഷതകൾ, ഈ കാര്യങ്ങളാണ് നാം വിശദമായി മനസ്സിലാക്കുന്നത്. മെസൊപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്ന പേരിലാണ്. എന്താണ് ക്യൂണിഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ പദമുണ്ടായത്? ക്യൂണിയസ്, ഫോർമ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. ക്യൂണിയസ് എന്നാൽ ആപ്പ് എന്നും ഫോർമ എന്നാൽ ആകൃതി എന്നുമാണ് അർത്ഥം. അങ്ങനെ ക്യൂണിഫോം അക്ഷരങ്ങൾക്ക് ആപ്പിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ടാണ് അതിന് ഈ ക്യൂണിഫോം എന്നുള്ള പേര് ലഭിച്ചത്. മെസൊപ്പൊട്ടേമിയൻ ജനത കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. എഴുത്തുകാരൻ കളിമണ്ണ് നനച്ച് കുഴച്ചതിന് ശേഷം തനിക്ക് സൗകര്യപ്രദമായി ഒരു കയ്യിൽ പിടിക്കാവുന്ന ഒരു ഫലകമുണ്ടാക്കുന്നു. ഇതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ ഉപരിതലം വളരെ ശ്രദ്ധാപൂർവം മിനുസപ്പെടുത്തുന്നു. ആപ്പിൻ്റെ ആകൃതിയിൽ ചരിച്ചു മുറിച്ച ഒരു ഈറയുടെ മുനയുള്ള അറ്റം കൊണ്ട് നനഞ്ഞ ഫലകത്തിൻ്റെ മുകളിൽ ആപ്പിൻ്റെ ആകൃതിയിലുള്ള, അതായത് ക്യൂണിഫോം, മുദ്രകൾ പതിപ്പിക്കുന്നു. അതിനുശേഷം ഈ നനഞ്ഞ കളിമൺ ഫലകം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നു. ഇതാണ് അതിൻ്റെ നിർമ്മാണ രീതി. ഇങ്ങനെ ഉണക്കിയെടുക്കുന്നതോടെ കളിമണ്ണ് ഉറയ്ക്കുകയും കട്ടിയാവുകയും ചെയ്യുന്നു. പിന്നെ മൺപാത്രങ്ങൾ പോലെ തന്നെ നശിപ്പിക്കാൻ കഴിയാതാവുകയും ചെയ്യും. ഉപരിതലം ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ മുദ്രകൾ പതിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ ചെറുതായാലും വലുതായാലും ഓരോ വിനിമയത്തിനും ഓരോ ഫലകം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് മെസൊപ്പൊട്ടേമിയയിലെ ഓരോ സ്ഥലത്തു നിന്നും 100 ഫലകങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടേതിൽ നിന്ന് വ്യത്യസ്തമായി മെസൊപ്പൊട്ടേമിയയുടെ ചരിത്രത്തെക്കുറിച്ചറിയാൻ ധാരാളം സ്രോതസ്സുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 1000 ഇത്തരം ഫലകങ്ങൾ മെസൊപ്പൊട്ടേമിയയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്യൂണിഫോമിൻ്റെ എഴുത്തുരീതി. BCE 2600
അക്ഷരങ്ങൾ ക്യൂണിഫോമും ഭാഷ സുമേറിയനുമായി. അതോടെ രേഖകൾ സൂക്ഷിക്കുന്നതിന് പുറമേ മറ്റു പല ആവശ്യങ്ങൾക്കും എഴുത്തുവിദ്യ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി നാം പരിശോധിക്കുന്നത്, ഈ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും ഈ എഴുത്തുവിദ്യ മെസപ്പൊട്ടേമിയക്കാർ ഉപയോഗിച്ചിരുന്നു. എന്തിനൊക്കെ വേണ്ടിയായിരുന്നു മെസപ്പൊട്ടേമിയക്കാർ എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്? ഒന്ന്, രാജകീയ വിളംബരങ്ങളും ഭരണപരമായ രേഖകളും എഴുതി സൂക്ഷിക്കാൻ വേണ്ടി അവർ എഴുത്തുവിദ്യ ഉപയോഗിച്ചു. മറ്റൊന്ന്, നിഘണ്ടുക്കൾ തയ്യാറാക്കാൻ വേണ്ടി, ഡിക്ഷണറികൾ തയ്യാറാക്കാൻ വേണ്ടി എഴുത്തുവിദ്യ ഉപയോഗിച്ചു. അതുപോലെ ഭൂമി കൈമാറ്റത്തിന് നിയമപരമായ അംഗീകാരം നൽകുന്നതിന് വേണ്ടി എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാരുടെ പ്രവർത്തികൾ ആഖ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തുവിദ്യ ഉപയോഗിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളിൽ രാജാവ് വരുത്തിയ മാറ്റങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അവർ എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നു. മറ്റു ദേശങ്ങളുമായി സാംസ്കാരികവും വാണിജ്യപരവുമായ സമ്പർക്കം പുലർത്തുന്നതിന് വേണ്ടി എഴുത്തുവിദ്യ അവരുപയോഗിച്ചു. അതുപോലെ തന്നെ വ്യാപാരം സുഗമമാക്കുന്നതിന് എഴുത്തുവിദ്യ പ്രധാന പങ്കുവഹിച്ചിരുന്നു. അതുപോലെ കണക്കുകൾ സൂക്ഷിക്കാനും നിയമങ്ങൾ രേഖപ്പെടുത്താനും മെസപ്പൊട്ടേമിയക്കാർ എഴുത്തുവിദ്യ ഉപയോഗിച്ചു. അവരുടെ സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നതിനും ഈ ക്യൂണിഫോം എഴുത്തുവിദ്യ വളരെയധികം പ്രയോജനകരമായി തീർന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മെസപ്പൊട്ടേമിയക്കാർ കൈമാറ്റങ്ങളുടെ അല്ലെങ്കിൽ ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമായിരുന്നു എഴുത്തുവിദ്യ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ BCE 2600 മെസപ്പൊട്ടേമിയക്കാർ മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി അവരുടെ എഴുത്തുവിദ്യ ഉപയോഗിച്ചു. ഇനി നമുക്ക് ഈ ക്യൂണിഫോം എഴുത്തു രീതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഒരു ക്യൂണിഫോം മുദ്ര പ്രതിനിധീകരിക്കുന്നത് ഒരു വ്യഞ്ജനാക്ഷരത്തെയോ അല്ലെങ്കിൽ സ്വരാക്ഷരത്തെയോ അല്ല, മറിച്ച് ഒരു ശബ്ദം സൃഷ്ടിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടേമിയയിലെ ഒരു എഴുത്തുകാരന് 100 മുദ്രകൾ പഠിക്കേണ്ടി വരും കൃത്യമായി എഴുതണമെങ്കിൽ. അയാൾ ഒരു നനഞ്ഞ ഫലകം കൈകാര്യം ചെയ്യുന്നതിനും അത് ഉണങ്ങുന്നതിന് മുമ്പ് എഴുതുന്നതിനും വൈദഗ്ധ്യമുള്ള ആളായിരിക്കണം, വളരെ വിദഗ്ധനായ ആളായിരിക്കണം. കാരണം ഒരു ഫലകം, എഴുത്ത് എഴുതേണ്ട ഫലകം നനഞ്ഞ കളിമണ്ണ് കുഴച്ചുണ്ടാക്കുന്നതാണ്, അത് എല്ലാവർക്കും എഴുതാൻ കഴിയില്ല, വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടേമിയൻ എഴുത്തുകാരൻ ഒരു വിദഗ്ധനായ ആളായിരിക്കണം. അതുകൊണ്ട് എഴുത്ത് വളരെയധികം വൈദഗ്ധ്യം വേണ്ട ഒരു കരകൗശല വിദ്യയായിരുന്നു മെസപ്പൊട്ടേമിയയിൽ. അതിനേക്കാളുപരി ഒരു പ്രത്യേക ഭാഷയിലെ ശബ്ദസമ്പ്രദായത്തെ ദൃശ്യരൂപത്തിൽ വിനിമയം ചെയ്യുന്ന ഒരു ഭൗതിക നേട്ടം കൂടിയായിരുന്നു മെസപ്പൊട്ടേമിയയിലെ എഴുത്തുരീതി. അപ്പോൾ എന്തുകൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ എഴുത്ത് വളരെയധികം വൈദഗ്ധ്യം വേണ്ട ഒരു കരകൗശല വിദ്യയാണ് എന്ന് പറയാൻ കാരണം പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്യൂണിഫോം മുദ്ര പ്രതിനിധീകരിക്കുന്നത് ഒരു ഏക വ്യഞ്ജനത്തെയോ സ്വരാക്ഷരത്തെയോ അല്ല, മറിച്ച് അക്ഷരക്കൂട്ടങ്ങളെയാണ്. ഈ ക്യൂണിഫോം എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ 100 മുദ്രകൾ പഠിച്ചെങ്കിൽ മാത്രമേ അത് എഴുതാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇത് എഴുതണമെങ്കിൽ അതിന് ഒരു നനഞ്ഞ ഫലകം, കളിമൺ ഫലകത്തിലാണ് എഴുതുന്നത്, അത് കൈകാര്യം ചെയ്യാൻ ഉണങ്ങുന്നതിന് മുമ്പാണ് എഴുതുന്നത് എന്നതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ ഈ എഴുത്തുകാരൻ ഒരു വിദഗ്ധനായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മെസപ്പൊട്ടേമിയൻ എഴുത്ത് വളരെയധികം വൈദഗ്ധ്യം വേണ്ട ഒരു കരകൗശല വിദ്യയായിരുന്നു എന്ന് പറയാൻ കാരണം. അടുത്തതായി നാം പഠിക്കുന്നത് ദക്ഷിണ മെസപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരമായ മാരിയെക്കുറിച്ചാണ്. ഒരു ഇടയമേഖലയിലെ വ്യാപാര നഗരം എന്ന പേരിലാണ് മാരി അറിയപ്പെട്ടിരുന്നത്.
എന്തായിരുന്നു മാരി എന്നുള്ള നഗരത്തിന്റെ സവിശേഷത? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്? ഇതാണ് നാം പഠിക്കുന്നത്. രാജകീയ തലസ്ഥാനമായ മാരി BC 2000 ശേഷം വലിയ ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിച്ചു. എവിടെയാണ് മാരി സ്ഥിതി ചെയ്തിരുന്നത്? ദക്ഷിണഭാഗത്തിനും ധാതുദ്രവ്യങ്ങളാൽ സമ്പന്നമായ തുർക്കി, സിറിയ, ലെബനൻ എന്നിവയ്ക്കും മധ്യേ യൂഫ്രട്ടീസിന്റെ ഉപരിഭാഗത്താണ് മാരി എന്നുള്ള നഗരം സ്ഥിതി ചെയ്തിരുന്നത്. കൃഷിയും മൃഗപരിപാലനവുമായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. മാരിയിലെ ചില സമുദായങ്ങളിൽ കൃഷിക്കാരും ഇടയന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ആടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. ധാരാളം പുൽമേടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു മാരി. മാരിയിലെ ഇടയന്മാരും കർഷകരും തമ്മിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. കർഷകർ ഇടയന്മാർക്കും ഇടയന്മാർ കർഷകർക്കും പല സാധനങ്ങളും കൈമാറിയിരുന്നു. ധാന്യം, ലോഹനിർമ്മിതമായ പണിയായുധങ്ങൾ തുടങ്ങിയവയായിരുന്നു കർഷകർ ഇടയന്മാർക്ക് കൈമാറിയിരുന്നത്. അതിനു പകരമായി ഇടയന്മാർ മൃഗക്കുട്ടികൾ, പാൽക്കട്ടി, തുകൽ, മാംസം, അതുപോലെ ആലയിലെ വളം, ഇതൊക്കെ കർഷകർക്ക് ആവശ്യമായിരുന്നു. ഈ സാധനങ്ങളെല്ലാം ഇടയന്മാർ കർഷകർക്ക് കൈമാറിയിരുന്നു. അപ്പോൾ ഇടയന്മാരും കർഷകരും തമ്മിൽ വളരെ സൗഹാർദ്ദത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇടയന്മാരും കർഷകരും തമ്മിൽ സംഘർഷങ്ങളും നിലനിന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇടയന്മാരും കർഷകരും തമ്മിൽ സംഘർഷങ്ങളുണ്ടായത്, വഴക്കുകളുണ്ടായത്? വിത കഴിഞ്ഞ വയലുകളിലൂടെ വിള നശിപ്പിച്ചുകൊണ്ട് തൻ്റെ ആട്ടിൻ പറ്റവുമായി ആട്ടിടയന്മാർ കടന്നു പോകുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നാടോടികളായ ഇടയന്മാർ പലപ്പോഴും കാർഷിക ഗ്രാമങ്ങൾ ആക്രമിക്കുകയും സംഭരിച്ചു വെച്ച സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കർഷകർ എടുത്തു വെച്ച സാധനങ്ങൾ, സൂക്ഷിച്ചു വെച്ച സാധനങ്ങളൊക്കെ ഈ ഇടയന്മാർ ഗ്രാമങ്ങൾ ആക്രമിച്ച് കൊള്ളയടിച്ചു കൊണ്ടുപോകും. ഇത് കർഷകരും ഇടയന്മാരും തമ്മിൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. കർഷകരാണെങ്കിൽ ഇടയന്മാർക്ക് കർഷകരുടെ വയലുകളിലൂടെ നദികളിലേക്ക് പോകാനുള്ള വഴി അവർ തടസ്സപ്പെടുത്തി. മാത്രമല്ല, ഇടയന്മാർക്ക് കനാൽ ജലം കർഷകർ നിഷേധിച്ചു. ഇതും ഇടയന്മാരും കർഷകരും തമ്മിൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. മെസൊപ്പൊട്ടേമിയൻ ചരിത്രത്തിലുടനീളം പശ്ചിമ മരുഭൂമിയിലെ നാടോടി സമുദായങ്ങൾ ദക്ഷിണഭാഗത്തെ സമ്പന്നമായ കാർഷിക ഭൂമിയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ആട്ടിടയന്മാർ തങ്ങളുടെ ആട്ടിൻ പറ്റവുമായി വിത കഴിഞ്ഞ പ്രദേശങ്ങളിലെത്തും. ഇടയന്മാരായും കൊയ്ത്തുപണിക്കാരായും കൂലിപ്പട്ടാളമായും എത്തുന്ന അത്തരം സംഘങ്ങൾ ചിലപ്പോൾ സമ്പന്നരാവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യും. അവരിൽ ചിലർക്ക് സ്വന്തമായി ഭരണം സ്ഥാപിക്കാനുള്ള അധികാരവും ലഭിക്കുകയുണ്ടായി. അക്കാഡിയന്മാർ, അമോറേറ്റുകൾ, അസീറിയന്മാർ, അർമേനിയന്മാർ എന്നിവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. മാരിയിലെ രാജാക്കന്മാർ അമോറേറ്റുകളായിരുന്നു. തദ്ദേശവാസികളിൽ നിന്ന് വ്യത്യസ്തമായ വേഷമാണ് അവർ ധരിച്ചിരുന്നത്. മെസൊപ്പൊട്ടേമിയയിലെ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. ഒപ്പം പുൽമേടിൻ്റെ ദേവനായ ഡാഗനു വേണ്ടി അവർ മാരിയിൽ ഒരു ക്ഷേത്രം പണിതുയർത്തുകയും ചെയ്തു. അങ്ങനെ മെസൊപ്പൊട്ടേമിയൻ സമൂഹവും സംസ്കാരവും മറ്റു ജനതകൾക്കും സംസ്കാരങ്ങൾക്കും വേണ്ടി തുറന്നിട്ട ഒന്നായിരുന്നു. ഇടയന്മാർക്ക് സ്വതന്ത്ര സഞ്ചാരം അനുവദിച്ചതിനാൽ മാരിയിലെ രാജാക്കന്മാർക്ക് വലിയ ജാഗ്രത പാലിക്കേണ്ടി വന്നു. വിവിധ ഗോത്രങ്ങളിലെ ഇടയന്മാരുടെ നീക്കങ്ങൾ അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. രാജാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കത്തിടപാടുകളിൽ ഇടയന്മാരുടെ താവളങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ താവളങ്ങൾ പരസ്പരം കൈമാറുന്ന അഗ്നി കൊണ്ടുള്ള മുന്നറിയിപ്പുകളെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ രാജാവിന് എഴുതുന്നുണ്ട്. അതൊരു ആക്രമണ പദ്ധതിയുടെ മുന്നറിയിപ്പാകുമെന്ന സംശയം അദ്ദേഹം രാജാവിനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ സമൂഹം എപ്പോഴും രാജാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ ഒരു ഭീഷണിയായിരുന്നു. ഇനി നാം നോക്കുന്നത് എങ്ങനെയാണ്
മാരി ഒരു പ്രധാനപ്പെട്ട വ്യാപാര നഗരമായി ഉയർന്നു വന്നത്. എന്തൊക്കെയായിരുന്നു മാരിയുടെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി? എവിടെയാണ് മാരി സ്ഥിതി ചെയ്യുന്നത്? മെസപ്പൊട്ടേമിയയുടെ ദക്ഷിണഭാഗത്തിനും ധാതുദ്രവ്യങ്ങളാൽ സമ്പന്നമായ തുർക്കി, സിറിയ, ലെബനൻ എന്നിവയ്ക്കും മധ്യേ യൂഫ്രട്ടീസിൻ്റെ തീരത്താണ്, ഉപരിഭാഗത്താണ് മാരി സ്ഥിതി ചെയ്യുന്നത്. വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്നു ഇത്. യൂഫ്രട്ടീസ് നദിയിലൂടെ ബോട്ടുകളിൽ കൊണ്ടുവരുന്ന മരത്തടി, ചെമ്പ്, വെളുത്തീയം, എണ്ണ, വീഞ്ഞ് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യപ്പെട്ടിരുന്നു. വ്യാപാരത്താൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു നഗര കേന്ദ്രത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മാരി. ഉരച്ചു മിനുക്കിയ കല്ലുകളും മരത്തടികളും വീഞ്ഞും എണ്ണവീപ്പുകളും വഹിച്ചു കൊണ്ടുവരുന്ന ബോട്ടുകൾ ദക്ഷിണ നഗരത്തിലേക്കുള്ള അവരുടെ യാത്രക്കിടയിൽ മാരിയിൽ നിർത്തിയിടും. നഗരത്തിലെ ഉദ്യോഗസ്ഥന്മാർ ബോട്ടിലെ ചരക്കുകൾ പരിശോധിച്ച് നികുതി ഈടാക്കും. സാധനങ്ങളുടെ മൂല്യത്തിൻ്റെ 10 to 1 നികുതിയായി ഈടാക്കിയിരുന്നത്. ബാർലി കൊണ്ടുവന്നിരുന്നത് പ്രത്യേക ധാന്യ ബോട്ടുകളിലാണ്. ചെമ്പും വെളുത്തീയവുമാണ് വ്യാപാരം ചെയ്യപ്പെട്ടിരുന്ന മറ്റു പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത് വെങ്കലം കൊണ്ടായിരുന്നതിനാൽ അതിൻ്റെ വ്യാപാരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മാരി സൈനികമായി ശക്തമായിരുന്നില്ല, പക്ഷേ ആ രാജ്യം അസാധാരണമാംവിധം ഐശ്വര്യ സമൃദ്ധമായിരുന്നു. മാരി വ്യാപാരം കൊണ്ട് വികസിച്ചു വന്ന, പുരോഗതി പ്രാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമായി മാറി. ഇനി നാം മനസ്സിലാക്കുന്നത് ഈ തീമിലെ ഫോക്കസ് ഏരിയയിലെ അവസാന ടോപ്പിക്കാണ്. 4 ടോപ്പിക്കായ എഴുത്തിൻ്റെ പൈതൃകം, അല്ലെങ്കിൽ എഴുത്തിൻ്റെ ശേഷിപ്പ്, ലെഗസി ഓഫ് റൈറ്റിംഗ്. എഴുത്തുവിദ്യയുടെ പൈതൃകം, അല്ലെങ്കിൽ എഴുത്തുവിദ്യയുടെ ശേഷിപ്പ്, ദി ലെഗസി ഓഫ് റൈറ്റിംഗ്. മെസപ്പൊട്ടേമിയക്കാരുടെ പ്രധാന സംഭാവനകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മെസപ്പൊട്ടേമിയക്കാർ ശാസ്ത്രരംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിരുന്നു. ശാസ്ത്രരംഗത്തുള്ള അവരുടെ സംഭാവന എഴുത്തുവിദ്യയുടെ നേട്ടമാണ്. ശാസ്ത്രത്തിന് ലിഖിത ഗ്രന്ഥങ്ങൾ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ പണ്ഡിതന്മാരുടെ തലമുറകൾക്ക് അവ വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഗണിതശാസ്ത്രം, കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മെസപ്പൊട്ടേമിയക്കാർ മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിൽ ഗണിതം, ഹരണം, ക്ഷേത്രഫലം, വർഗമൂലം, കൂട്ടുപലിശ എന്നിവ അവർ കണ്ടുപിടിച്ചു. അവ രേഖപ്പെടുത്തിയ ഫലകങ്ങൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച 2 വർഗമൂലത്തിന് ശരിയായ ഉത്തരത്തിൽ നിന്ന് നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ. അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൽ മാത്രമല്ല, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രൻ്റെ ഭ്രമണമനുസരിച്ച് 1 12 1 4 1 1 60 തിരിക്കുന്ന രീതി മെസപ്പൊട്ടേമിയക്കാരാണ് കണ്ടുപിടിച്ചത്. ചന്ദ്രൻ്റെ പ്രയാണത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ കലണ്ടർ ലോകം അംഗീകരിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഇതെല്ലാം നമുക്ക് ലഭിച്ചത് മെസപ്പൊട്ടേമിയക്കാരിൽ നിന്നാണ്. മെസപ്പൊട്ടേമിയക്കാരുടെ കലണ്ടർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിൻഗാമികൾ സ്വീകരിക്കുകയും അവരിൽ നിന്ന് അത് റോമാലോകത്തേക്കും അവിടെ നിന്ന് ഇസ്ലാമിക ലോകത്തേക്കും പിന്നീടത് മധ്യകാല യൂറോപ്പിലേക്കും പ്രചരിച്ചിരുന്നു. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്നത് അവർ വർഷം, മാസം, ദിവസം എന്നിവയനുസരിച്ച് രേഖപ്പെടുത്തി വെച്ചു. നക്ഷത്രങ്ങളുടെയും രാത്രികാലങ്ങളിൽ ആകാശങ്ങളിൽ കാണുന്ന നക്ഷത്രരാശികളുടെയും നിരീക്ഷിത സ്ഥാനത്തിൻ്റെ രേഖകൾ അവർ തയ്യാറാക്കി വെച്ചു. എഴുത്തുവിദ്യയോ സ്കൂളുകളോ ഇല്ലാതെ ഈ നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ മെസപ്പൊട്ടേമിയക്കാർക്ക് കഴിയുമായിരുന്നില്ല. നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പണ്ടത്തെ ലിഖിത ഫലകങ്ങൾ വായിക്കുകയും പകർത്തിയെഴുതി സൂക്ഷിക്കുകയും ചെയ്തു. എഴുത്തുവിദ്യയുടെ മേഖലയിൽ തങ്ങളുടെ മുൻഗാമികൾ ചെയ്തിട്ടുള്ള ജോലികൾ
മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനം ചില വിദ്യാർത്ഥികൾക്ക് ഇവിടെ നൽകിയിരുന്നു. അപ്പോൾ മെസപ്പൊട്ടേമിയക്കാർ ഈ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം തീമിൽ നിന്നും പരീക്ഷയ്ക്ക് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 4 ടോപ്പിക്കുകളെക്കുറിച്ചും നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3rd തീമിൻ്റെ ഫോക്കസ് ഏരിയയിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.